ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഫിദാസ് ഡേ ഔട്ടിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മഷ്റൂം കൊണ്ട് ഒരു കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. മഷ്റൂം ബട്ടറാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ കറി നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങൾ കമൻ്റ് അറിയിക്കണം. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു 200 ഗ്രാം മഷ്റൂം കഴുകി വൃത്തിയാക്കി വെച്ചതാണിത്. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൗഡറും അതുപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും 1 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ആവശ്യത്തിന് ഉപ്പും അല്പം വെള്ളവും ചേർത്ത് ഇതൊന്ന് കുഴച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാവുന്ന ഒരു പാത്രം തന്നെ അടുപ്പിൽ വെക്കാം. കാരണം ഇതിൽ തന്നെ നമ്മളിത് വറുത്തതിന് ശേഷം ഇതിൽ തന്നെയാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഒരു പാത്രം ആദ്യം തന്നെ നമുക്ക് സ്റ്റൗവിൽ വെക്കാം. അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം മഷ്റൂം എടുത്ത് ആദ്യം നമുക്കൊന്ന് വറുത്തെടുക്കണം. മഷ്റൂം നമുക്കൊരു 1/4 വേവാക്കിയാൽ മതി. കാരണം ഗ്രേവി കടന്ന് ചെറുതായിട്ടൊരു വേവ് ഉണ്ടാവും. അതുകൊണ്ട് ഒന്ന് വറുത്തെടുക്കുമ്പോൾ മുഴുവനായിട്ട് വേവണമെന്ന് ആവശ്യമില്ല. നമുക്കിതിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ മഷ്റൂം വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് കോരി വെച്ചതിന് ശേഷം ഈ പാനിൽ തന്നെ നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 2-3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു വലിയ സവാള വലുതായിട്ട് ചോപ്പ് ചെയ്തോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വലുതായിട്ട് അരിഞ്ഞ് വെച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് അരച്ചെടുക്കുന്നതാണ്. ഇത് അതുകൊണ്ട് അത്ര ചെറുതായിട്ട് കഷ്ടപ്പെട്ട് അരയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തത്. ഇനി നമുക്കിതിലേക്ക് ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഇത്തിരി ഉപ്പും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആ സമയത്ത് നമുക്ക് ഒരു പിടി കാഷ്നട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ സവാള വിളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാഷ്നട്ട് ചേർത്ത് കൊടുത്തിരുന്നു. ക്യാമറ ഓണാവാത്തത് കൊണ്ട് അത് വീഡിയോയിൽ കാണാൻ പറ്റില്ല. എല്ലാവരും ക്ഷമിക്കണം. ഒരു 10 കാഷ്നട്ട് ഉണ്ടാവും. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ഇത് അരച്ചെടുക്കുമ്പോഴേക്കും ഈ പാനിൽ തന്നെ നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. അതിന് നമ്മളൊരു ചെറിയ പീസ് ബട്ടർ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 1 ഗ്രാമ്പു, 1 ഏലക്ക, 1 ബേലീഫ്, 1 നുള്ള് നല്ല ജീരകം എന്നിവ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഫ്ലേവർ നമ്മുടെ കറിക്കുണ്ടാവും. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം പോയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഈ അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഈ പാത്രത്തിൽ അല്പം വെള്ളം കൂടി ഒന്ന് ചുഴറ്റി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടി ലൂസായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുന്നത് കൊണ്ട് അത്രയ്ക്ക് ഗ്രേവി കൂടുതലാക്കുന്നില്ല, ഒരു തിക്ക് ഗ്രേവിയാണ് ആക്കുന്നത്. നിങ്ങൾക്കിത് അല്പം കൂടി ഗ്രേവി വേണം എന്നുണ്ട്, തീർച്ചയായിട്ടും അല്പം കൂടി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ അല്പം വെള്ളമേ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇനി കുറുകി വരും, പ്രത്യേകിച്ച് നമ്മുടെ ക്യാഷ്നട്ട് ചേർത്തത് കൊണ്ട്. ഇനി നമുക്കത് നടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് ഈ ഗ്രേവി വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയ ശേഷം നടച്ച് വയ്ക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് ഗ്രേവി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മഷ്റൂം ചേർത്ത് കൊടുക്കണം. മഷ്റൂം ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ സമയത്തും നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്പം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഈ കറി ടേസ്റ്റൊക്കെ ഉണ്ടാകും. പക്ഷേ ശരിക്കും ബട്ടർ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഫ്രഷ് ക്രീം ഒരു നിർബന്ധമാണ്. എന്നാലും നിങ്ങൾ കയ്യിൽ അതില്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചിട്ട് അതിന് രുചിക്കുറവൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ചെറിയ പിടി കസൂരി മെത്തി കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കണം. ഇതിന് മുകളിൽ അല്പം മല്ലിയില നമുക്ക് വിതറി കൊടുക്കാം. ഇത്തിരി ഫ്രഷ് ക്രീമും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കറി കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്, നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളിതിൻ്റെ കമൻ്റ് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.